തുടർച്ചയായി 50 വർഷത്തോളം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അന്നമൂട്ടി മാവൂരിൻ്റെ സ്വന്തം ആമിനത്താത്ത. മാവൂർ ഗവൺമെൻറ് മാപ്പിള യു പി സ്കൂളിലെ പ്രധാന പാചകക്കാരിയാണ്. 74-ാം വയസ്സിലും 1000-ലേറെ കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന ആമിനത്താത്ത. സ്ത്രീ ശാക്തീകരണമൊക്കെ വരുന്നതിന് വളരെ പണ്ടു തന്നെ ആമിനത്താത്ത കരുത്താർജിച്ചിരുന്നു ജീവിതത്തിൽ പോരാടി വിജയിക്കാൻ. ഇപ്പോൾ 50 വർഷത്തോളമായി ആ ചുറുചുറുക്കോടെ തലമുറകൾക്ക് അന്നമൂട്ടാൻ തുടങ്ങിയിട്ട്. മാവൂർ ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂളിലെ മുഖ്യ പാചകക്കാരിയാണ് മാവൂർ പാറമ്മലിലെ നെടുമ്പോക്കിൽ ആമിന. 14-ാം വയസ്സിൽ കല്യാണവും പിന്നെ 2 കുട്ടികളുടെ ഉമ്മയുമായതോടെ 21-ാം വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ചു. ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് 24-ാം വയസ്സിൽ സ്കൂളിലെ പാചകപ്പുരയിലേക്ക് കയറിയത്. ഞാൻ ഈ സ്കൂളിൽ എൻ്റെ 24-ാം വയസ്സിൽ വന്നാണ്. പിന്നെ 14-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 23-ാം വയസ്സായപ്പം ഭർത്താവ് ഉപേക്ഷിച്ച്. അങ്ങനെ ജീവിതത്തിന് ഒരു മാർഗമില്ലാതെയാണ് സ്കൂളിൽ വരുന്നത്. അന്ന് സ്കൂളിൻ്റെ മുറ്റത്ത് എൻ്റെ വാപ്പക്ക് ചായ കച്ചവടം വാപ്പി ഒരുമാഷം കൂടി പറഞ്ഞാണ് എന്നെ സ്കൂളിൽ കയറ്റി. അന്ന് ഉപ്പുമാവ് എന്നെ ഉണ്ടാക്കൽ. അങ്ങനെ 9 കൊല്ലം ഉപ്പുമാവ് ഉണ്ടാക്കി. പിന്നെ എൽ പി സ്കൂളിന് ചോറ് കൊടുക്കണം തന്നെ 1.5 കൊല്ലം എൽ പി സ്കൂളിന് ഉച്ചഭക്ഷണവും പയറും കഞ്ഞും കൊടുത്ത്. പിന്നെ യു പിക്കും വേണമെന്നറിഞ്ഞ്. അങ്ങനെ പിന്നെ ഇതുവരെ കുറേ കാലം പയറും ചോറും തന്നെ. ഇനി ഇപ്പം പല പല സാധനം ഉണ്ടാക്കുന്നു. പച്ചക്കറി, സാമ്പാർ, കോഴിമുട്ട, 2 പ്രാവശ്യം കോഴിമുട്ട, 2 പ്രാവശ്യം പാൽ. നല്ല അധ്വാനമാണ് ഇപ്പം. ഏതായാലും എനിക്ക് 74 വയസ്സിപ്പായി. ഏതായാലും പണ്ടത്തെ അതേ മനസ്പ്രയാസമല്ലാതെ ഞാൻ ജോലി എടുത്തു പോരുന്നുണ്ട്. ഇപ്പോൾ 50 വർഷത്തിനിടയിൽ നിരവധി തലമുറകളെ അന്നമൂട്ടിയിട്ടുണ്ട് മാവൂരിൻ്റെ സ്വന്തം ആമിനത്താത്ത. എവിടെ പോയാലും ആമിനത്താത്തയെന്ന വിളിയുമായി പഴയ കാലത്തെയും പുതിയ തലമുറകളും സ്നേഹമറിയിക്കാൻ താത്തയ്ക്കരികിലെത്തും. പലരെയും ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആമിനത്താത്ത മറക്കാതെ. ഞാൻ ചോറ് കൊടുത്ത കുട്ടികളെ മക്കളെ മക്കളൊക്കെ ആയി 4-ാമത്തെ തലമുറയാണ് ഇപ്പോൾ ഞാൻ ചോറ് കൊടുക്കുന്നത്. ഇപ്പോഴും കുട്ടികൾക്ക് എന്നെ എവിടെ കണ്ടാലും ഭയങ്കര സ്നേഹമാണ്. ഞാൻ എവിടെ പോയാലും കുടുങ്ങലും ആമിനത്താത്തയെന്ന് വിളിച്ച് ഗൾഫിൽ നിന്നായാലും വിളിക്കലുണ്ട്. ആമിനത്താത്തയെന്ന് വെച്ചാൽ എല്ലാവരും എന്നെ കാണാൻ ഇപ്പോഴും സ്കൂൾക്ക് തന്നെ വരുന്നുണ്ട്. എനിക്കിപ്പോഴുള്ള വിഷമം കുട്ടികളെ കാണാതെ എനിക്ക് തീരെ നിന്നൂടെ. എന്തെങ്കിലും അസുഖമായാലും കുട്ടികളെ കാണാൻ ഞാൻ ഭയങ്കര വിഷമമാണ്. ഇവിടെ വന്ന് കുട്ടികളും മാഷന്മാരും ടീച്ചർമാരും ആയിട്ട് അങ്ങനെ ഒരു കമ്പനി ആയിപ്പോയി. ഈ കൊറോണ 2 കൊല്ലമൊക്കെ കൂട്ടി നിന്നിട്ടും വിഷമേ. ഇനി ഇപ്പം വന്ന് കുട്ടികളൊക്കെ ആയപ്പോൾ ഒരു നല്ല സന്തോഷം. അപ്പോൾ എനിക്ക് കുട്ടികളെ കാണാതെ തീരെ നിൽക്കാനേ കഴിയില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ ജീവിതം ഈ 50 കൊല്ലം കൊണ്ട് അങ്ങനെ ഇപ്പോൾ എൻ്റെ ജീവിതം. ചെറുപ്പക്കാർക്ക് പോലും ആമിനത്താത്തയ്ക്കൊപ്പം എത്താനാകില്ലെന്നാണ് രക്ഷിതാക്കൾക്കും പറയാനുള്ളത്. ദിവസവും 1000-ലേറെ പേർക്ക് ചോറും കറികളും ഉപ്പേരിയും ഉണ്ടാക്കണം. കൂടെ പാലും കോഴിമുട്ടയും വേറെയും തയ്യാറാക്കണം. ഏറെ ചുറുചുറുക്കോടെയാണ് ഇന്നും താത്തയുടെ അടുക്കളയിലെ പ്രകടനം. ആമിനത്താത്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 50 വർഷത്തോളമായി ഒരുപാട് തലമുറക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 1000-ലധികം കുട്ടികൾ ഇന്നിപ്പോൾ ഇവിടെ സ്കൂളുണ്ട്. ഈ സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ചോറ് കറികൾ മാത്രമല്ല അതോടൊപ്പം പാൽ, മുട്ട തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും. എനിക്ക് തോന്നുന്നത് ഈ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് പോലും ഇതുപോലെ അവർ ചെയ്യുന്നത് പോലെ ഈ തൊഴിൽ ഇത്ര ഭംഗിയായും ഇത്ര വേഗതയിലും ഈ പ്രായത്തിൽ ചെയ്യാൻ കഴിയും തോന്നുന്നത്. അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും അപൂർവം ആളുകളെ ആമിനത്താത്തയെ പോലെ കാണാൻ കഴിയും. ജീവിതാന്ത്യം വരെ മാവൂർ ഗവൺമെൻറ് മാപ്പിള യു പി സ്കൂളിൻ്റെ അടുക്കള വിട്ടൊരു ലോകമില്ലെന്നാണ് താത്തയുടെ പക്ഷം. പറ്റുന്ന കാലമത്രയും ഇനിയും തലമുറകൾക്ക് അന്നമൂട്ടി വിശപ്പടക്കണം എന്നതാണ് ആമിനത്താത്തയുടെ പ്രാർത്ഥന. സി ടി വി പ്രാദേശിക വാർത്തകൾക്ക് വേണ്ടി രജിത് മാവൂർ.